കോട്ട ചെറുപുഷ്പ ദേവാലയത്തിലെ സോഷ്യൽ ആക്ഷൻ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ SSLC, +2, CBSE, ICSE, മതബോധനം എന്നീ തലങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ക്യാഷ് അവാർഡും മൊമെൻ്റയും നൽകി ആദരിക്കുകയും അവരുടെ മാതാപിതാക്കളെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഈ ഒരു അവാർഡ് ദാന ചടങ്ങിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. യൂണിറ്റുകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ യൂണിറ്റ് സമ്മേളനങ്ങളിൽ നിന്ന് കിട്ടുന്ന ചെറിയ സംഭാവനകളാണ്. ഈ സംഭാവനകളാണ് നമ്മൾ സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം പഠിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഉന്നതമായ വിജയം നേടുമ്പോൾ അതിലെല്ലാവർക്കും പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ആഴമായിട്ടുള്ള ബോധ്യം ഈ സമ്മാനദാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, നിങ്ങൾ പറന്ന് ഉയരണം, ഉയർന്ന് പറക്കണം നിങ്ങളെല്ലാവരും. പക്ഷേ നിങ്ങളോടൊപ്പം ദൈവം ഉണ്ടായിരിക്കണം, പ്രിയപ്പെട്ട മാതാപിതാക്കളും ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഇരിഞ്ഞാലക്കുട രൂപത സോഷ്യൽ ആക്ഷൻ്റെ പേരിൽ, പ്രത്യേകിച്ച് സോഷ്യൽ ആക്ഷൻ്റെ ഡയറക്ടർ അച്ഛനായിരിക്കുന്ന തോമസ് നട്ടേക്കാട് അച്ഛൻ്റെ പേരിലും ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഇടവകയ്ക്കും ഇവിടെ സമ്മാനാർഹരായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് സ്നേഹത്തോടെ അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ നമ്മുടെ എവിടെയൊക്കെയാണ് തുടരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവഗണിച്ചു പോകുന്നുണ്ടോ, നിസ്സംഗത ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ലഭിക്കുന്ന അവാർഡുകൾ, ഈ സന്തോഷം ഒരു സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ വളർത്താനായിട്ട് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് SSLC, +2, CBSE, സ്റ്റേറ്റ്, ICSE സിലബസിലെ മധുര അവാർഡുകളിൽ എല്ലാവർക്കും എല്ലാവരും നമ്മളെ ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നത്, മികച്ച വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾക്ക് ഈ അവാർഡ് തന്ന ഈ സംഘടനയോടും അതുപോലെ തന്നെ ദൈവത്തോടും പിന്നെ ഞങ്ങൾക്ക് ഈ അവാർഡിനെ പ്രാപ്തരാക്കിയ മാതാപിതാക്കളോടും അതുപോലെ തന്നെ ഗുരുക്കളോടും ഞാൻ നന്ദി പറയുന്നു. കോട്ടയം ഇടവകയിലെ സോഷ്യൽ ആക്ഷൻ സംഘടനയെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും തോന്നുന്ന ഒരു ദിവസമാണ്. കാരണം അവരുടെ ഈ ഒരു വലിയ വിജയം തുടർന്നും അവരുടെ ജീവിതത്തിലും അതുപോലെ നമ്മുടെ സമൂഹത്തിലും നന്മയായിട്ട് ഭവിക്കണം. നമുക്ക് ഒരുപാട് മതബോധന അധ്യാപകരുടെ ഏറ്റവും മികച്ച യൂണിറ്റാണ് കോട്ടയം യൂണിറ്റ്. ഇതില് അധ്യാപകരില് കാറ്റഗറിസം ടീച്ചേഴ്സ് എക്സാമിനേഷനില് രണ്ടാമത് കരസ്ഥമാക്കി നമ്മുടെ എല്ലാ അധ്യാപകരുടെയും അഭിമാനമായി മാറുകയും കോട്ടയുടെയും അഭിമാനമായി മാറുകയും ചെയ്ത സിസ്റ്റർ ലിജ തെരേസ FCC ഏറെ സ്നേഹപൂർവ്വം നല്ലൊരു കഴിവുകളോടുകൂടി ഇവിടെ സോഷ്യൽ ആക്ഷൻ സംഘടന അവതരിപ്പിക്കുകയാണ്. കാറ്റഗറിസം ടീച്ചേഴ്സ് എക്സാമിനേഷൻ സെക്കൻഡ് ബാങ്ക് സിസ്റ്റർ ലിജ തെരേസ FCC വികാരി അച്ഛൻ പൊന്നാടി അണിയിച്ചുകൊണ്ട് എല്ലാ അധ്യാപകർക്കും വേണ്ടി സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ സ്നേഹവും അഭിനന്ദനങ്ങളും ഈ വേദിയിൽ നേർന്നുകൊള്ളുന്നു. ഏഴാം ക്ലാസ് സ്കോളർഷിപ്പ് എക്സാമിനേഷനില് രൂപതാതലത്തിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കി കോട്ടയുടെ കോട്ട മതബോധന യൂണിറ്റിലെ അഭിമാനമായി മാറിയ സെബി ജോജോ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് സെബിയുടെ ഈ അഭിമാന ലക്ഷ്യം നമുക്ക് ആദരവ് സമർപ്പിക്കാം. സെബിയുടെ പിതാവിനെയും ഈ വേദിയിൽ വികാരി അച്ഛൻ ആദരിക്കുന്നു. രൂപതാതലത്തിൽ എട്ടാം തരം സ്കോളർഷിപ്പ് അഞ്ചാം റാങ്ക് കരസ്ഥമാക്കി കോട്ടയം മതബോധന യൂണിറ്റിന്റെ അഭിമാനമായ ജസ്ന ഗ്രേസ് ജോബിയെ വികാരി അച്ഛൻ മൊമെന്റോ നൽകി ആദരിക്കുന്നു. ജസ്നയുടെ പിതാവിനെ പൊന്നാട അണിയിച്ചുകൊണ്ട് സോഷ്യൽ ആക്ഷൻ സംഘടനയ്ക്ക് വേണ്ടി വികാരി അച്ഛൻ ആദരവ് സമർപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായി നാലാം ക്ലാസ് സ്കോളർഷിപ്പിൽ രൂപതാതലത്തിൽ അഞ്ചാം റാങ്ക് കരസ്ഥമാക്കിയ ഡെനിറ്റോ എൻഡി ഡെനിറ്റോ എൻഡി ഡെനിറ്റോയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ വേദിയിലേക്ക് എത്തുന്നു. ഡെനിറ്റോയ്ക്ക് മൊമെന്റോ നൽകി ആദരവ് സമർപ്പിക്കുന്നു. സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. ഡെനിറ്റോയുടെ മാതാപിതാക്കളെ വികാരി അച്ഛൻ പൊന്നാട നൽകിക്കൊണ്ട് ആദരിക്കുന്നു.
വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് സംഘടന ആദ്യമായി ഇവിടെ വിളിക്കുന്നത്. എസ് എസ് എൽ സി ഫുൾ എൻട്രൻസ് കിട്ടിയ സ്റ്റേറ്റ് കുട്ടികളെയാണ്. കുട്ടികളുടെ പേര് വിളിക്കുമ്പോൾ അവരോടൊപ്പം തന്നെ മാതാപിതാക്കളും സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ആദ്യമായി വേദിയിലെത്തുന്നു ജോയൽ ജോബി. ജോബിയെ മാതാപിതാക്കളോട് ഉൾപ്പെടെ സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോബിൻ ചെറുടായി അവരെ അവതരിക്കുന്നു. മാതാപിതാക്കളെ പൊന്നാടി അണിയിച്ചുകൊണ്ട് മോനെ ഒരുമിച്ച് നിൽക്കും. സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ ആദരവ് സമർപ്പിക്കുന്നു. നന്ദി. അടുത്തതായി ജീൻ ബാബു. താങ്ക് യു. അടുത്തതായി ആരോൺ ഡേവിസ്. രണ്ട് അമ്മയാണ് വരുന്നത്. ആരോൺ സെമിനാരിൽ പോയി ആ ഒരു സന്തോഷവാർത്തയും കൂടി നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. നല്ലൊരു മകനായി ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ ഈ അവസരത്തിൽ സന്തോഷവും അഭിനന്ദനങ്ങളും നേരുകയാണ്. സിമ്രി മാതാപിതാക്കളോടൊപ്പം സ്റ്റേജിലേക്ക് വരിക. സിമ്രിന്റെ കൂടെ അമ്മയാണ് വന്നിട്ടുള്ളത്. സിമ്രയും മരിയ തണ്ണി എസ് എസ് എൽ സി സ്റ്റേറ്റ് സിലബസ് ഫുൾ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ ഇവിടെ ഗതിയിലേക്ക് വരുന്നു. ഡിജോ ഷാജു എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമായിരിക്കും. ഡിജോക്കൊപ്പം മാതാപിതാക്കളും ഈ അഭിനന്ദനത്തിന് അർഹരാണ്. സ്നേഹ സാന്റോ എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കി. സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ മൊമന്റോയും ക്യാഷ് അവാർഡ് നേടിയിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അടുത്തതായി ആൻവിയ ഷാജു. ഏറെ സ്നേഹപൂർവ്വം സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ അഭിനന്ദനങ്ങളും സന്തോഷവും പങ്കുവച്ചിരുന്നു. താങ്ക് യു. അമൽ ആന്റണി. അമലിനോടൊപ്പം അമ്മയാണ് സ്റ്റേജിലേക്ക് വരുന്നത്. അമൽ ആന്റണി ഏഞ്ചൽ മരിയ സനീഷ് എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏഞ്ചൽ മരിയ സനീഷിനെ സോഷ്യൽ ആക്ഷൻ സംഘടനയ്ക്ക് വേണ്ടി ഈ വേദിയിൽ ആദരിക്കുന്നു. അമ്മയെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയാണ്. അടുത്തതായി ജ്യോതിസ് ജോജു. ജ്യോതിസിന് വേണ്ടി ജ്യോതിസിന്റെ പപ്പയാണ് സ്റ്റേജിലേക്ക് വരുന്നത്. ഈ അവസരത്തിൽ ഏറെ സ്നേഹപൂർവ്വം മോമന്റോയും ക്യാഷ് അവാർഡും ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ ആൻ മരിയ ബാബു. ആൻമരിയോടൊപ്പം അമ്മ അനിയനും കൂടി സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷപൂർവ്വം ഈ അവസരത്തിൽ സംഘടനയുടെ സ്നേഹവും ആശംസകളും അറിയിക്കുകയാണ്. ജോവിറ്റ ജോജു എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കി അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. മാതാപിതാക്കളോടൊപ്പം സോഷ്യൽ ആക്ഷൻ സംഘടനയും ആ അവസരത്തിൽ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. എമ്മി ഡോസ് എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ അഭിനന്ദനങ്ങളും ആശംസകളും മാതാപിതാക്കളോടൊപ്പം ഈ വേദിയിൽ നേരുകയാണ്. അഭിനവ് എം എസ് അഭിനവിനോടൊപ്പം അമ്മ വേദിയിലേക്ക് വരുന്നു. എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടി മികച്ച വിജയം കരസ്ഥമാക്കിയ അഭിനവിന് സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ ആശംസകളും. അന്ന റോസ് അന്നയോടൊപ്പം അന്നയുടെ പപ്പയാണ് വേദിയിലേക്ക് വരുന്നത്. ഏറെ സന്തോഷപൂർവ്വം ഈ അവസരത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അന്ന റോസിന് സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു. പ്ലസ് ടു ആന്നിയ സോണി. ആന്നിയ സോണി എത്തിയിട്ടില്ല. ബോണി ഷാജു. ബോണിക്കോടൊപ്പം പപ്പയാണ് വന്നിട്ടുള്ളത്. ഏറെ സന്തോഷപൂർവ്വം പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടി വിജയിച്ച ബോണിനെ പപ്പയോടൊപ്പം ഈ വേദിയിൽ ആദരിക്കുന്നു. സംഘടനയുടെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. അന്ന ജെയിംസ്. അന്ന അന്നയോടൊപ്പം കൂടെ വന്നിട്ടുള്ളത് അമ്മയാണ്. ഈ വേദിയിൽ സംഘടനയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അന്ന ജെയിംസ് സംഘടനയ്ക്ക് വേണ്ടി മൊമന്റോയും ക്യാഷ് പ്രൈസും നേടിയിരിക്കുന്നു. അമ്മയെ ഈ അവസരത്തിൽ ആദരവ് സമർപ്പിക്കുന്നു. പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ റോസ്മോൾ ജോഷിക്ക് സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ സന്തോഷവും ആശംസകളും അറിയിക്കുകയാണ്. മൊമന്റോയും ക്യാഷ് പ്രൈസും നേടിയിരിക്കുകയാണ്. മാതാപിതാക്കളെ സംഘടനയ്ക്ക് വേണ്ടി ജോയിച്ച് ആദരിക്കുന്നു. താങ്ക് യു. അടുത്തതായി തെരേസ ബാബു. തെരേസയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ സംഘടനയുടെ മൊമന്റോയും ക്യാഷ് അവാർഡും
പൊന്നാടയും സ്വീകരിച്ച് ആ തെരുവ് സമർപ്പിക്കുകയാണ്. ആന്റി മരിയ ടാജി ഒപ്പം മാതാപിതാക്കളും സ്റ്റേജിലേക്ക് വരികയാണ്. മാതാപിതാക്കളെ പൊന്നാടയണി ആദരിക്കുന്നു. താങ്ക് യു. ജെയിൻ ജോൺസൺ പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ അഭിനന്ദനങ്ങൾ ആശംസകൾ നേരുന്നു. തുടർന്ന് അൽഫോൺസ ജോൺസൺ ഒറ്റയ്ക്കാണ് വന്നത്. സന്തോഷ് അൽഫോൺസെ മാതാപിതാക്കളുടെ ആദരവും അൽഫോൺസിക്ക് തന്നെ. അടുത്തതായി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടി വിജയിച്ച ബ്ലസ് മാരിയ ജോബി മാതാപിതാക്കളോടൊപ്പം വേദിയിലേക്ക് എത്തുന്നു. കൊടിയിലേക്ക് ആദരവ് സമർപ്പിക്കുന്നു. സംഘടനയ്ക്ക് വേണ്ടി ഏറെ സന്തോഷം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. അടുത്തത് അനക് പരിശേരി. അനക്കിന് വേണ്ടി പിതാവ് സെബി പരിശേരിയാണ് മോമന്റെയും പൊന്നാടയും ഏറ്റുവാങ്ങി ആദരവ് സ്വീകരിക്കുന്നത്. ജിയ ജോജോ പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ അഭിനന്ദനം. അഞ്ജന എത്തിയിട്ടില്ല. അഞ്ജനയ്ക്ക് വേണ്ടി വല്യമ്മയാണ് ഇവിടെ സ്റ്റേജിലെത്തിയിരിക്കുന്നത്. ഏറെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുക. ഈ അവസരത്തിൽ സംഘടനയ്ക്ക് വേണ്ടി ആദരവ്. അടുത്തതായി സെലിൻ സിയർ. സെലിൻ സെലിന്റെ കൂടെ അമ്മയാണ് വന്നിട്ടുള്ളത്. പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ സംഘടനയുടെ അഭിനന്ദനങ്ങൾ നേരുന്നു. താങ്ക് യു. ഏഞ്ചലിറ്റ ബിജു എഞ്ചിലിറ്റ എഞ്ചിലിറ്റിക്ക് വേണ്ടി അനിയത്തി അനിയത്തിയാണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത്. അമ്മമ്മ ആണ് ആദരവ് ഏറ്റുവാങ്ങുന്നത്. എന്റെ അമ്മയും കൂടിയാണ് അമ്മമ്മ. ആൻമരിയ ആൻമരിയ ഒറ്റയ്ക്ക് ആൻമരിയ ഒറ്റയ്ക്കാണ് പാരന്റ്സിന് മുന്നിൽ ഉള്ള സമ്മാനം ആദരവും ആൻമരിയ ഏറ്റുവാങ്ങുകയാണ്. ഉന്നത വിജയം കരസ്ഥമാക്കിയതിന് സോഷ്യൽ ആക്ഷന്റെ അഭിനന്ദനങ്ങൾ നേരുന്നു. സി ബി എസ് ഇ സിലബസിൽ പാസായി ഉന്നത വിജയം കരസ്ഥമാക്കിയ മേഘാമരിയ പ്രിൻസ്. മേഘ എത്തിയിട്ടില്ല. അമ്മയാണ് വന്നിട്ടുള്ളത്. ഏറെ സന്തോഷപൂർവ്വം സംഘടനയുടെ ആദരവ് സമർപ്പിക്കുന്നു. അടുത്തതായി ഏഞ്ചൽ ജോയ്. ഏഞ്ചൽ ജോയ് താങ്ക് യു. ഐ സി സി സിലബസിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ അന്ന സജിമോൾ. അന്നയോടൊപ്പം അപ്പൂപ്പനാണ് വന്നിട്ടുള്ളത്. സംഘടനയുടെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു. ഗോൾസ്റ്റീൻ നിക്സൺ. ഐ സി സി സിലബസിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഗോൾസ്റ്റീൻ നിക്സനോടൊപ്പം അമ്മയാണ് വേദിയിലുള്ളത്. സംഘടനയുടെ സന്തോഷവും അഭിനന്ദനങ്ങളും നേരുന്നു. തുടർന്ന് ലിസ്ബെത്ത് ജോസ് പാലിയം. ലിസ്ബെത്ത് ജോസിന് നല്ലൊരു വേദി കൊടുത്തുകൊണ്ട് ഈ വേദിയിൽ സോഷ്യൽ ആക്ഷൻ സംഘടന മൊമന്റെയും ക്യാഷ് പ്രൈസും നൽകി സമ്മാനിക്കുന്നു. മാതാപിതാക്കളെ ഈ അവസരത്തിൽ പൊന്നാടി അണിയിച്ചുകൊണ്ട് ആദരവ് നൽകുന്നു. റബനിയും സംഘടനയ്ക്ക് വേണ്ടി കുടിയേച്ച് മൊമന്റെയും ക്യാഷപാട് നൽകി ആദരിക്കുന്നു. അമ്മയെ പൊന്നാടി അണിയിച്ചുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ആദരിക്കുന്നു. അതുപോലെ സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ഉന്നത വിജയം നേടിയ നമ്മുടെ കുഞ്ഞുമക്കളും അവരുടെ മാതാപിതാക്കൾക്കും അത്രയും സമയം ഇവിടെ ആയിരിക്കാനായിട്ട് നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് സ്നേഹം നന്ദി പറഞ്ഞുകൊണ്ട് മറ്റെല്ലാവർക്കും സംഘടനയുടെ എല്ലാ ഭാരവാഹികൾക്കും നിങ്ങൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്.